സിസ്റ്റർ അഭയ കേസിൽ വിധി ചൊവ്വാഴ്ച. 28 വർഷങ്ങൾക്ക് ശേഷമാണ് അഭയ കൊലക്കേസിൽ CBI കോടതി വിധി പറയാൻ ഒരുങ്ങുന്നത്. നാണായ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് കോൺഗ്രിഗേഷനിലെ കന്യാസ്ത്രീയായിരുന്ന സിസ്റ്റർ അഭയ കോട്ടയം BCM കോളേജിലെ രണ്ടാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. 1992 മാർച്ച് 27 കോട്ടയം പയസ് 10th കോൺവെന്റിലെ കിണറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ സിസ്റ്റർ അഭയയുടെ മൃതദേഹം കാണപ്പെട്ടത്. ആദ്യം അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസ് ആത്മഹത്യയെന്ന് ചൂണ്ടിക്കാട്ടി കേസന്വേഷണം അവസാനിപ്പിച്ചിരുന്നു. കോട്ടയം ജില്ലയിലെ അരീക്കരയിൽ ഐക്കരക്കുന്നിൽ തോമസിന്റെയും ലീലാമ്മയുടെയും ഏക മകളായിരുന്നു അഭയ. നീണ്ട വർഷങ്ങളുടെ നിയമപോരാട്ടത്തിനിടയിൽ അച്ഛൻ തോമസും അമ്മ ലീലാമ്മയും 4 വർഷം മുൻപ് മരിച്ചു. കേസന്വേഷണം അട്ടിമറിച്ച് അഭയയുടെ മരണം ആത്മഹത്യയാക്കാനുള്ള ലോക്കൽ പോലീസിന്റെ ശ്രമത്തിനെതിരെ 1992 മാർച്ച് 31 കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ PC ചെറിയാൻ മടുക്കാനി പ്രസിഡന്റും ജോമോൻ പുത്തൻപുരയ്ക്കൽ കൺവീനറുമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതിനെ തുടർന്ന് കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. 1993 ജനുവരി 30 കോട്ടയം RDO കോടതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകി. 1993 മാർച്ച് 29 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI FIR രജിസ്റ്റർ ചെയ്തു. അഭയയുടെ മരണം ആത്മഹത്യയാണെന്നുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് കൊച്ചി യൂണിറ്റ് DYSP വർഗീസ് P. തോമസിന്റെ നേതൃത്വത്തിലുള്ള CBI സംഘം തള്ളി. CBI സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന ML ശർമ്മയുടെ നേതൃത്വത്തിലുള്ള CBI സംഘമാണ് അഭയ കേസ് പിന്നീട് അന്വേഷിച്ചത്. തുടർന്ന് CBI സംഘം കോട്ടയത്തെത്തി പയസ് 10th കോൺവെന്റിലെ കിണറ്റിൽ ജയ്പൂരിലെ ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ അഭയയുടെ ഡമ്മി പരീക്ഷണം നടത്തി. അഭയയുടെ മരണം കൊലപാതകമാണെങ്കിലും പ്രതികളെ പിടിക്കുവാൻ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ലെന്ന് കാണിച്ചുകൊണ്ട് അന്വേഷണം അവസാനിപ്പിക്കുവാൻ അനുമതി ചോദിച്ചുകൊണ്ട് CBI എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 1996 1999 2005 റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് തുടരന്വേഷണത്തിന് ഈ സമയങ്ങളിലെല്ലാം കോടതി ഉത്തരവിടുകയായിരുന്നു. പിന്നീട് ഫാദർ തോമസ് കോട്ടൂർ, ഫാദർ ജോസ് പ്രതിർക്കയിൽ, സിസ്റ്റർ സെഫി എന്നിവരെ കുറ്റക്കാരെന്ന് കണ്ടെത്തി ബാംഗ്ലൂരിൽ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തി. CBI സംഘം ഇവരെ 2008 നവംബർ 18 അറസ്റ്റ് ചെയ്തു. സംഭവം നടന്ന് 16 വർഷങ്ങൾക്ക് ശേഷമാണ് 3 പ്രതികളെയും അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പ്രതികൾക്കെതിരെ 2009 ജൂലൈ 17 CBI എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകി. 3 പ്രതികളും വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് 2011 മാർച്ച് 16 എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതികൾ വിടുതൽ ഹർജി നൽകി. ഫാദർ ജോസ് പുതുക്കിയേലിനെ കോടതി വെറുതെ വിട്ടു. 1 പ്രതി ഫാദർ തോമസ് കോട്ടൂരും 3 പ്രതി സെഫിയും വിചാരണ നേരിടണമെന്ന് കോടതി ഉത്തരവിട്ടു. CBIയുടെ കുറ്റപത്രത്തിൽ 133 പ്രോസിക്യൂഷൻ സാക്ഷികളാണ് ആകെയുള്ളത്. 28 വർഷം കാലപ്പഴക്കം ചെന്ന കേസ് ആയതിനാൽ പല സാക്ഷികളും മരിച്ചുപോയതുകൊണ്ട് പ്രോസിക്യൂഷന് 49 സാക്ഷികളെ കോടതിയിൽ വിസ്തരിക്കാൻ കഴിഞ്ഞുള്ളൂ. പ്രതിഭാഗത്തിന് 1 സാക്ഷിയെ പോലും വിസ്തരിക്കുവാൻ കഴിഞ്ഞില്ല. December 10 കേസിൽ വാദം പൂർത്തിയാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ലോക മലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതികവിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള